you want to be editor, yeah? എടി അത് ഈശോയല്ലേ മതി മതി ഷോള് പോയാ മറ്റാരോ ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മോമാജസ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കഴിഞ്ഞുപോയ ക്രിസ്തുമസിൻ്റെയും ന്യൂ ഇയറിൻ്റെയും സെലിബ്രേഷൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഒരു കുഞ്ഞി വ്ളോഗാണ്. നമ്മൾ ന്യൂ ഇയറിന് പുറത്ത് പോയിരുന്നു. ഇവിടെ അബുദാബിയിൽ ഫയർ വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെയാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ക്രിസ്തുമസ് വീട്ടിൽ തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം, അതായത് 25-ാം തീയതി നമ്മൾ പള്ളിയിലൊക്കെ പോയി. അപ്പോൾ ആ ഒരു 2 ദിവസത്തെ വീഡിയോ ആണ് ഇന്ന് ഇടുന്നത്. പിന്നെ ഇത് കേക്ക് ഞാൻ ക്രിസ്തുമസിന് വേണ്ടിയിട്ട് ഓൾറെഡി സോക്ക് ചെയ്ത് വെച്ചിട്ട് ചെയ്ത കേക്കാണ് കേട്ടോ. ആൽക്കഹോളിൽ സോക്ക് ചെയ്ത് വെച്ച കേക്കാണിത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ക്രിസ്തുമസിന് ഞാൻ പിള്ളേരെ രണ്ടുപേരെയും ഔസപിതാവും മാതാവൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതിന്റെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അതിന്റെ പിന്നാമ്പുറ കാഴ്ചകളും കൂടി ഉണ്ട്, അതും കൂടെ ഞാൻ ഇട്ടേക്കാം. മാതാവേ നീങ്ങുന്നേ, നിനക്കുന്നില്ലേ വടി? അത് മാതാവിനല്ല, ഔസപിതാവിനല്ലേ അല്ലേ? മാതാവിന് അടി കൊടുക്കണേ, അടി കൊടുക്കല്ലേ സിവിതാവ്. എന്റെ കയ്യിലുണ്ടായിരുന്ന ഡ്രസ്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പറ്റുന്ന ലെവലില് പെട്ടെന്ന് ചെയ്തൊരു സംഭവമാണ് കേട്ടോ ഈ ഒരു ഡ്രസ്സിങ് ഇവരുടെ. പിന്നെ രണ്ടുപേരും കൂടെ ഒരുമിച്ച് നിർത്താൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു. നമ്മൾ ക്രിസ്തുമസിൻ്റെ തലേന്ന് അതായത് ഡിസംബർ 24-ാം തീയതി ദുബായിലുള്ള സെൻറ്റ് മേരീസ് ചർച്ചിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുർബാനയ്ക്കായിട്ടൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല, ജസ്റ്റ് കുറച്ച് നേരം പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ തിരിച്ചു വരികയാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ലാമർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ടല്ലോ, അപ്പോൾ അവിടെയും കൂടെ നമ്മളൊന്ന് പോയി. ഞങ്ങളിതുവരെ പോയിട്ടുണ്ടായിരുന്നില്ല അവിടെ. അപ്പോൾ അവിടെ ഈ ഒരു ക്ലൈമറ്റിൽ, അതായത് തണുപ്പ് കാലത്തൊക്കെ പോയിരിക്കാൻ പറ്റിയ പ്ലേസ് ആണ്. കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക് പോലത്തെ ഒക്കെ ഉണ്ട്, അതുപോലെ തന്നെ ലൈറ്റുകൾ. പിന്നെ അവിടെ അന്ന് ക്രിസ്തുമസിനോടനുബന്ധിച്ചിട്ടുള്ള ഫയർ വർക്സും കുറച്ച് നേരത്തേക്കുള്ളത് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതും ഒന്ന് കവർ ചെയ്തിട്ടാണ് നമ്മൾ തിരിച്ചു വന്നത്. അപ്പോൾ ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ ക്രിസ്തുമസിൻ്റെ ആ ഒരു സമയത്തെ കാര്യങ്ങൾ കേട്ടോ.
Baba. ഇതാണ് ഞങ്ങളുടെ വീട്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്ന ഡെക്കറേഷൻ ഐറ്റംസ് കേട്ടോ. ഇപ്പൊ ചെറിയ ട്രീ ഒക്കെയാണ് ഇപ്രാവശ്യം വെച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ചെറിയൊരു പുൽക്കോട് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ലൈറ്റ്സും കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഉള്ള സ്ഥലത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെന്താ, നമ്മുടെ ന്യൂ ഇയറിൻ്റെ വീഡിയോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പോൾ ക്രിസ്തുമസിന് ഇങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ ആഘോഷങ്ങൾ. എല്ലാവരും വീടുകളിൽ ഇതുപോലെ തന്നെ ചെറിയ രീതിയിലാണെങ്കിലും നല്ല സന്തോഷത്തോടെ എന്താ ആഘോഷിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞങ്ങൾ ക്രിസ്തുമസിൻ്റെ അടുത്ത കുറച്ച് ഫോട്ടോസും കൂടെ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഞാനൊരു ഷോർട്ട് വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു പിള്ളേരുടെ വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് പറഞ്ഞേക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കണ്ടുമുട്ടാം. ബൈ, ടേക്ക് കെയർ. ഇറ്റ്സ് മീ മോമ്മ ജസ്.